ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ജിനി കുക്കിംഗ് വേൾഡ്. ഇന്ന് നമ്മൾ ഒരു സിമ്പിളായിട്ട് എനിക്ക് വളരെ ടേസ്റ്റി ആയിട്ടൊരു നാടൻ രീതിയിൽ നമുക്കൊരു ചില്ലി പനീർ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ അത് തയ്യാറാക്കാനായിട്ട് എന്തൊക്കെ സാധനങ്ങൾ വേണം, എങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്കൊന്ന് നോക്കാം. ചില്ലി പനീർ തയ്യാറാക്കാനായിട്ട് 400 ഗ്രാം പനീറാണ് ഞാനിവിടെ എടുത്തു വച്ചിരിക്കുന്നത്. ആദ്യം പനീർ നമുക്കൊന്ന് വറുത്തെടുക്കാം. അതിനായിട്ട് കോൺഫ്ലോർ 2 ടേബിൾ സ്പൂൺ എടുക്കാം. അതുപോലെ തന്നെ മൈദ 1-5 ടേബിൾ സ്പൂൺ കൂടാണ് ചേർത്ത് കൊടുക്കുന്നത്. അര ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് അല്പാൽപമായിട്ട് വെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളം ഒത്തിരി നീണ്ടു പോകാൻ പാടില്ല. ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അധികം വെള്ളമാകരുത്, ഈ പരുവത്തിന് ബാറ്റർ റെഡിയാക്കണം. ഇനി നമ്മൾ പനീർ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. മസാല തയ്യാറാക്കാനായിട്ട് ഞാൻ ഒരു 4-5 മുളക് എടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ചെറിയൊരു തക്കാളിക്ക് ഒരു 5-6 വെളുത്തുള്ളി, ചെറിയ വെളുത്തുള്ളി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇതൊരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് നന്നായിട്ട് വേവിച്ചെടുക്കണം. എന്നിട്ട് നമുക്കിത് അരച്ചെടുക്കാം. അപ്പം എരിവൊക്കെ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ചേർത്തുകൊണ്ട് ഞാനിവിടെ ഒരു 4-5 മുളകാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. നിങ്ങളുടെ എരിവിനനുസരിച്ച് മുളകിൻ്റെ എണ്ണം മാറ്റാം. തക്കാളി ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഇത് മാറ്റി കടുപ്പിൽ നിന്ന് ഇത് മാറ്റി വെച്ചിട്ട് നമുക്ക് പനീർ വറുക്കാം. തവ വെച്ച് കൊടുത്തിട്ടുണ്ട്, അല്പം എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഒത്തിരി മുങ്ങിക്കിടക്കേണ്ട, നിരപ്പിനുള്ള എണ്ണ മതി. അപ്പോൾ നമുക്ക് ഓരോ ഒന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഒരു സെറ്റ് പനീർ നമ്മൾ വറക്കാനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് നന്നായിട്ട് നമുക്ക് ഒന്ന് വറുത്തെടുക്കാം. ഇടയ്ക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കുകയും വേണം. നന്നായിട്ട് മുരിഞ്ഞു വന്നിട്ടുണ്ട്. നമുക്കിനി പതുക്കെ ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. 2 വശവും ഒരുപോലെ നന്നായിട്ട് വറുത്തെടുക്കാനായിട്ട് ശ്രമിക്കണം. ഒത്തിരി കരിഞ്ഞു പോകരുത്. ഒരു ഗോൾഡൻ കളർ ആകുമ്പോൾ നമുക്കിത് വാങ്ങിയെടുക്കാം. പനീർ ഇവിടെ നന്നായിട്ട് മുരിഞ്ഞു വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് പാത്രത്തിലോട്ട് മാറ്റിയെടുത്ത് വെക്കാം. അതുപോലെ അടുത്ത സെറ്റൂടെ നമുക്ക് വറുത്തെടുക്കാം. 2-ാമത്തെ സെറ്റും പനീർ മൊത്തം നമ്മൾ വറക്കാൻ വേണ്ടി ഇട്ടിട്ടുണ്ട്. ഇതോടെ വറുത്തെടുക്കുന്ന സമയത്ത് നമുക്ക് മസാലയൊന്ന് നമുക്ക് അരച്ചെടുക്കാം. 2-ാമത്തെ സെറ്റ് പനീർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് പാത്രത്തിലോട്ട് എടുത്ത് മാറ്റാം. ഇനി ബാക്കിയുള്ള എണ്ണയിലോട്ടെ അരിഞ്ഞു വച്ചിരിക്കുന്ന ഒരു സവോള നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. സവോള ഇവിടെ വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് നമുക്ക് ചേർത്ത് കൊടുക്കാം. പച്ചമണം മാറുന്നിടം വരെ ഒന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം. അടുത്തായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാപ്സിക്കം 2 ക്യാപ്സിക്കം നമുക്ക് ചേർത്ത് കൊടുക്കാം. ക്യാപ്സിക്കം ഇവിടെ വാടി വന്നിട്ടുണ്ട്. ഒത്തിരി വാടണ്ട, ഇതുപോലെ ഒന്ന് വാടി എടുത്താൽ മതി. ഇനി നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന മസാല കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. മസാല ഇവിടെ മുളകിൻ്റെയും തക്കാളിയുടെയും വെളുത്തുള്ളിയുടെ പേസ്റ്റ് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അതൊന്ന് നമുക്ക് ഇനിയൊന്ന് പച്ചമണം മാറുന്നിടം വരെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. മസാല ഇവിടെ നന്നായിട്ട് വരണ്ട് വരണം, എന്ന് ഇച്ചിരി ഡ്രൈ ആയിട്ട് വരണം. അപ്പോൾ ഞാനിവിടെ സാധാരണ മുളകാണ് എടുത്തത്. എൻ്റെ കയ്യിൽ ഇപ്പോൾ സാധാരണ മുളകായിരുന്നു ഉണ്ടായിരുന്നത്. നമ്മൾ കാശ്മീരി മുളക് ഇടുവാണെങ്കിൽ നല്ലൊരു ചുമല കളർ കിട്ടും. അതുപോലെ തന്നെ നമുക്കിപ്പോൾ സമയമില്ല, ഇപ്പോൾ ഈ മസാല തയ്യാറാക്കാൻ സമയമില്ലെങ്കിൽ നമുക്ക് തക്കാളിയുടെ കെച്ചപ്പും ടൊമാറ്റോ കെച്ചപ്പും മറ്റേ ചില്ലി ഗാർലിക് പേസ്റ്റ് കൂടെ ചേർത്താലും മതി. ഇപ്പം നമ്മൾ സമയമുള്ളതുകൊണ്ട് നമ്മളിങ്ങനെ അരച്ചെടുത്തു. അല്ലെങ്കിൽ ഇപ്പോൾ സമയമില്ലെങ്കിൽ ഈ സവോളയിലും വരട്ടിയെടുത്ത ഈ സാധനത്തിലോട്ട് നമ്മൾ ഇതിന് പകരം ഇത് ചേർത്താലും മതി. ഇനി നമ്മൾ അല്പം സോയാ സോസും ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഉപ്പ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. സോയാ സോസ് 1/3 സ്പൂൺ ചേർത്ത് കൊടുക്കാം. ഗ്രേവി കിട്ടാൻ വേണ്ടിയിട്ട് കോൺഫ്ലോർ 1 ടേബിൾ സ്പൂൺ എടുത്തിട്ട് അതിൻ്റെ അകത്തോട്ട് 3-4 സ്പൂൺ വെള്ളം കൂടി ഒഴിച്ചിട്ട് നമ്മൾ അതൊന്ന് ചേർത്ത് കൊടുക്കുവാണ്. അപ്പോൾ അല്പം ഗ്രേവി കിട്ടും നമുക്ക്. ഗ്രേവി വേണ്ടാത്തവർക്ക് ഇത് ഒഴിവാക്കാം. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് ഇളക്കി ചേർക്കാം. ഗ്രേവി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലോട്ട് പനീർ വറുത്ത് വെച്ചിരിക്കുന്ന പനീർ നമുക്ക് ചേർത്ത് ഇളക്കിയെടുക്കാം.
ഇനി നമുക്കൊന്ന് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി ചേർക്കാം. പനീർ ഇവിടെ നന്നായിട്ട് ഇളക്കി ചേർത്തിട്ടുണ്ട്. ഇനി നമ്മൾ അവസാനമായിട്ട് ഒരല്പം പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. അതിൻ്റെ ഒരു ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു അര ടീസ്പൂണ് പഞ്ചസാര ചേർത്ത് ഇളക്കുന്നുണ്ട്. പുളി നിങ്ങൾ ചെക്ക് ചെയ്യണം. പുളി കുറവാണെങ്കിൽ അല്പം വിനാഗിരി കൂടെ ചേർത്ത് കൊടുക്കണം. ഒരു സ്പൂൺ ഒരു ടീസ്പൂൺ വിനാഗിരി കൂടെ ചേർത്ത് കൊടുക്കണം. ഇപ്പം തക്കാളിക്ക് നല്ല പുളി ഉള്ളതുകൊണ്ട് ഞാനിവിടെ വിനാഗിരി ചേർക്കുന്നില്ല. അപ്പം നിങ്ങളുടെ ടേസ്റ്റിന് അനുസരിച്ച് വേണമെങ്കിൽ അല്പം വിനാഗിരി ചേർക്കാം. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.